ആ വന്നു 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 ഓക്കെ ഓക്കെ പറഞ്ഞു ആ പറഞ്ഞോളൂ. ഈ ചർച്ചകൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. ഒന്നാമതിപ്പോൾ ചില പുതിയ വിവാദങ്ങൾ ടി ജി എയും എണ്ണയും ചേർത്തുണ്ട്. അതിപ്പോഴും ചർച്ച മറ്റു ചില സ്ഥലങ്ങളിൽ സി പി എമ്മിൻ്റെ ഒരു ഗ്രൂപ്പിലൂടെ നടക്കുന്നുണ്ട്. എന്താ ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യാൻ ടി ജി ആര് എന്നൊക്കെ ചോദിച്ചൊരു ചർച്ച കണ്ടിട്ട് വരിക. അപ്പോൾ എനിവേ ഇപ്പം ഇത് എന്താകും ഇതിൻ്റെ ബാക്കി എന്നറിയില്ല. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഞാനിത് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് ഏകീകരിച്ച് ആ മുഴുവൻ വെയിറ്റും അങ്ങോട്ട് വെക്കാനും ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ആദ്യം തന്നെ എങ്ങനെയാണ് ഇസ്ലാം ഇതിനെ വെറുക്കുന്നത് എന്ന് പറയാം. ഈ പ്രോഫറ്റ് മുഹമ്മദ് ഖുർആൻ രൂപവൽക്കരിക്കുന്ന കാലത്ത് അദ്ദേഹം നേരിട്ട ഒരു പ്രതിസന്ധി, മക്കാ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നത് ഇദ്ദേഹം പാട്ടുപാടുകയാണ്, ഇത് കവിതയാണ്, ഇത് കാവ്യമാണ്. അത് കുറെ ശരിയുമുണ്ട്. കാരണം ഒരു ഗദ്യം എന്ന രൂപത്തിൽ നിങ്ങൾ ഖുർആനെ സമീപിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. അതിൽ ഏതെങ്കിലും തരത്തിലെ വ്യാകരണ നിയമങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രയോഗത്തിൻ്റെ ഘടനയോ ഒരു സെൻറ്റൻസിന് നിയമങ്ങളോ ഒന്നും പാലിക്കുന്നില്ല. അത് കാവ്യമാണെങ്കിൽ ഈ പറഞ്ഞ പ്രതിസന്ധി വരുന്നില്ല. അപ്പൊ കാവ്യമാണ് എന്ന് ഖുർആൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ മാത്രമല്ല, ഈ മെക്ക കവികളെ ആദരിച്ചിരുന്ന സ്ഥലമാണ്. അപ്പൊ കവി ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് എന്ന് കണ്ടിരുന്ന നാടാണ്. അവിടെ ഉക്കാൾ എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ കവിത എഴുതുന്നവർ, നാടകം പോലെയുള്ള ആവിഷ്കാരം ഒക്കെ ചെയ്യാൻ കഴിയുന്നവർ, അഭിനയം അതിനൊക്കെ കഴിയുന്ന ആളുകൾ, അന്നത്തെ അറബികൾക്കിടയിലെ കലാകാരന്മാർ സംഗമിക്കുന്ന ഇടമായിരുന്നു. അപ്പോൾ ഈ അറബികളെ സംബന്ധിച്ചോളം പകല് രൂക്ഷമായ ചൂടാണല്ലോ, സൂര്യൻ. അപ്പം ഈ ചൂടിനോടുള്ള വെറുപ്പ് സന്ധ്യ കുറെ കഴിയുമ്പോൾ ചൂടടങ്ങിയിട്ട് അന്തരീക്ഷത്തിനൊരു കുളിർമ പകർന്ന് ചന്ദ്രൻ ഉദിക്കുന്നു. അപ്പം ചന്ദ്രനെ പ്രകീർത്തിക്കുന്ന പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മറ്റ് ദേവതമാരെ പ്രകീർത്തിക്കുന്ന പാട്ടുകൾ. എന്നിട്ട് ഈ പാട്ടുകൾ കൊണ്ട് എഴുതി മക്കയിൽ ജനശ്രദ്ധ കിട്ടുന്ന ഇടങ്ങളിൽ ആളുകൾ പ്രദർശിപ്പിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു. ഇത്തരം കവികൾക്ക് വലിയ സ്ഥാനം ജാഹിലിയ എന്ന് ഇസ്ലാമിയർ ആക്ഷേപിക്കുന്ന ഒരു കാലം. ജാഹിലിയ അതായിരുന്നോ അതിന് ശേഷമായിരുന്നോ എന്നുള്ളത് മറ്റൊരു സത്യം. ഇരുളടഞ്ഞ അന്ധതയുടെ അജ്ഞതയുടെ ഒക്കെ ഒരു കാലം എന്ന അർത്ഥത്തിലാണ് ജാഹിലിയ. അപ്പൊ ജാഹിലിയ കാലത്ത് കവികൾ ഉണ്ടായിരുന്നു, കവികൾ ആദരിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഈ ഖുർആൻ കവിതയാണ് എന്നുള്ള ഒരു ആക്ഷേപം മുഹമ്മദിന് സഹിക്ക വയ്യാത്തൊരു പ്രശ്നമായിരുന്നു. ഇനി മറ്റൊരു സത്യം, ഈ ഖുർആനിലൊരു ചാപ്റ്റർ തന്നെ അൽ ഖമർ 54 ആണ്. അൽ ഖമർ ചന്ദ്രനെ പറ്റിയുള്ള ഒന്നാണ്. അത് അന്ത്യനാൾ ആസന്നമായി ചന്ദ്രൻ പിളർന്നു എന്ന് പറഞ്ഞാണ് ഇത് ആരംഭിക്കുന്നത്. അതുപോലും ഒരു കവിതയുടെ പ്ലാഗറിസമാണ്. അതായത് ഇമ്രാവുൽ കെയ്സ് എന്ന പേരായ അക്കാലത്തെ ഒരു കവിയുടെ കവിതയാണ് ഈ ഖുർആനിലേക്ക് വന്നത്. അങ്ങനെ പോലും കവിത സ്വാധീനിച്ചിട്ടുണ്ട് ഖുർആനെ. അപ്പൊ ഖുർആന്റെ പാരായണത്തെ അതിൻ്റെ ശ്രവണ സുഖം ഭയങ്കരമാണ്. ഖുർആൻ ഏത് രൂപത്തിൽ വിമർശിച്ചാലും അതിൻ്റെ ശ്രവണ സുഖം അത് അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യം തന്നെയാണ് അറബിയിൽ കേട്ടാൽ. അപ്പോൾ അത് മനോഹരമാക്കുന്നത് അതിൻ്റെ കാവ്യാലാപനമാണ്, ആ രൂപത്തിലുള്ള ആവിഷ്കാരമാണ്. പക്ഷെ ഒരു പണ്ഡിതനും അതിൽ കവിത ഉണ്ട് എന്ന് സമ്മതിക്കില്ല, കവിതയല്ല അതെന്ന് വ്യക്തമായിട്ട് പറയുകയും ചെയ്യും. മാത്രമല്ല, നമ്മൾ മുമ്പേ അലിമാസ് സാറാണെന്ന് തോന്നുന്നു പറഞ്ഞത്, ഓർമ്മപ്പെടുത്തിയത്, കവികളെ മുഹമ്മദിനെ പ്രകീർത്തിക്കുന്ന കവികൾക്ക് പാരിതോഷികവും മുഹമ്മദിനെതിരെ പാടുന്ന ആളുകളെ കൊല ചെയ്യുന്ന ഒരു സ്ത്രീ കുഞ്ഞിന് മുല കൊടുത്തുകൊണ്ടിരിക്കെ നിഷ്കരണം വെട്ടിക്കൊല്ലുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തന്നെ പുകഴ്ത്തി പാടുന്ന ആളുകൾക്ക് വേണ്ടി മിമ്പറിൽ ഉയർന്ന പീഠങ്ങൾ ഉണ്ടാക്കി അവിടെ നിർത്തി പാടി അത് കേട്ട് ആസ്വദിക്കുകയൊക്കെ മുഹമ്മദ് ചെയ്തിരുന്നു. അപ്പോൾ കവിത, കല അടക്കം ഇങ്ങനെയുള്ള സകല കാര്യങ്ങളെയും അങ്ങനെ നിഷിദ്ധമെന്ന് കാണാൻ എങ്ങനെയാണ് കഴിഞ്ഞത് എന്നതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് പറഞ്ഞത്. ഇനി ഇത് ഇസ്ലാമിൻ്റെ മാത്രം പ്രശ്നമല്ല, അങ്ങനെ നമ്മൾ ചെറുതായിട്ട് കാണേണ്ട കാര്യമല്ല ഇത്. ക്രൈസ്തവർക്കിടയിലും ഉണ്ട് കലയോട് മുഖം തിരിച്ച് നിൽക്കുന്ന, സംഗീതത്തോട് മുഖം തിരിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്, അതും വിചിന്തനം ചെയ്യേണ്ട കാര്യമാണ്. ഹിന്ദുക്കൾക്കിടയിലുമുണ്ട് ചില ഗ്രൂപ്പുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ കലയെ, സാഹിത്യത്തെ, കായികപരമായ പ്രോഗ്രാമുകളെയൊക്കെ ഓരോ സ്ഥലങ്ങളിൽ, ക്രിക്കറ്റ് സ്റ്റേഡിയം നശിപ്പിച്ചിട്ടുണ്ട്, അവിടെ ഇറങ്ങിയിട്ട് സംഘപരിവാറുകളിൻ്റെ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ അവിടെ കിളച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ നമ്മൾ കണ്ടതാണ്.
ഇതിൽ കാണേണ്ടത് നമുക്കെല്ലാം വന്ന് ഭവിച്ചിരിക്കുന്ന ഒരു അപജയം അതെന്താണ് എന്ന് ചോദിച്ചാൽ, കാലോചിതമായിട്ട് നമ്മുടെ ആശയങ്ങൾ പരിഷ്കരിക്കപ്പെടണം, ഒരു കാലത്തിന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ അതിനെ എന്നേക്കുമുള്ള നിയമമായിട്ട് ആവിഷ്കരിക്കുന്ന ഇടത്താണ് പ്രശ്നം. ഇതേ കാര്യം ഖുറാന്റെ കാര്യത്തിൽ സംഭവ്യമാണോ എന്ന് ചോദിച്ചാൽ സംഭവ്യമാണ്. കാരണം നമ്മൾ മറ്റൊരു ആരോപണം ഖുറാനെതിരെ ഗൗരവമുള്ളവരോണം ഉന്നയിക്കുകയാണ്. ഈ മുജാഹിദ് ബാലിശ്ശേരിയോട് തന്നെ പറയുക. അപ്പൊ അദ്ദേഹം പറയും, നിങ്ങൾ എന്തിനാണ് ഈ ആറാം നൂറ്റാണ്ടിലെ ധാർമ്മികതയും ഇന്നത്തെ ധാർമ്മികതയും തമ്മിൽ തുലനം ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്ത് മറുപടി പറയും? അപ്പൊ അത് അന്നത്തേക്കുള്ളതാണ് എന്ന് ഇവർ പറയുന്നുണ്ട്. അതായത് അക്കാലഘട്ടത്തിൽ നിന്നുള്ള ശൈശവ വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുക, പറയാം അത് അന്നത്തേക്കുള്ളതാണ് എങ്കിൽ ഇത്തരത്തിലുള്ള കലയോടുള്ള വെറുപ്പ് അന്നേരത്തെ പ്രത്യേക സാഹചര്യത്തിലുള്ളതായിരുന്നു എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല, ഇത് വെറുക്കപ്പെടേണ്ടതാണെന്നും പറയുന്നു. കല, സംഗീതം, സാഹിത്യം ഇവയൊക്കെ ഇല്ലെങ്കിൽ ആ സർഗാത്മകമായ ബോധം മനുഷ്യനില്ലെങ്കിൽ ജീവിതം എത്ര വിരസമാണ്. അതിന് പരിധികളുണ്ടാകും, അതിന് ധാർമ്മിക മൂല്യങ്ങൾ ഉണ്ടാകണം, അതൊക്കെ സത്യമാണ്. കല കലയ്ക്ക് വേണ്ടിയോ അതിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയൊക്കെ എത്രയോ വട്ടം ചർച്ച ചെയ്തു പോയ കാര്യമാണ്. ഏതൊരു കാര്യവും മനസ്സിലാക്കേണ്ടത് അതിൽ തൽപരരായ ആളുകളാണത് കാണുന്നതും പങ്കെടുക്കുന്നതും, അതിൽ മറ്റുള്ളവർക്ക് എന്തിനാണ് ആശങ്ക, അത് ആവശ്യമില്ലാത്ത ഒന്നാണ്. അപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇത്തരം കലകളോട് മുഖം തിരിച്ചു നിന്നിരുന്നു. ഇനി ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നാൽ ഇതേ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ട്. അത് നമ്മൾ നിസ്സാരമായിട്ടൊന്നും കാണാൻ പറ്റില്ല. മതപരമായ ചില കലകളെയൊക്കെ അംഗീകരിച്ചിരുന്നു, മറ്റ് കലകളോട് മുഖം തിരിച്ചു നിന്നിരുന്നു, പിന്നെ അത് പരിഷ്കരിക്കപ്പെട്ടു. അത് ഗുണപരമായിട്ടുള്ള കാര്യമാണ്. ഇനി യേശുദാസിലേക്ക് വരാം. അദ്ദേഹം സംഗീതത്തിന് വേണ്ടി ജനിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ ആ നിലയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത് ഈ ചലച്ചിത്ര ഗാനങ്ങളിലൂടെയാണ്. ഞാനന്ന് ചിന്തിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യൻ ഒരു 4 തവണയെങ്കിലും ഒരു ദിവസം യേശുദാസിൻ്റെ ശബ്ദം കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ മലയാളി ഏറ്റവും അധികം കേട്ടത് ആ ശബ്ദമാണ്, ഏത് രൂപത്തിലാണെങ്കിലും. അന്ന് നമുക്കാകെ ഉള്ളത് റേഡിയോ ആണ്. പിന്നെ അത് മാറി, ടേപ്പ് റെക്കോർഡറും പുതിയ സംവിധാനങ്ങളും ഒക്കെ വരുമ്പോഴും മലയാളി ഏറ്റവും അധികം കേട്ടത് യേശുദാസിൻ്റെ ശബ്ദമാണ്. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഇസ്ലാം ഗാനങ്ങൾ നബിയെ പ്രകീർത്തിച്ച് പാടിയിട്ടുണ്ട്. നല്ല നിലയിൽ ക്രൈസ്തവ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അദ്ദേഹം ഹൈന്ദവ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ഗുരുവിനെ വിശേഷിച്ച് നാരായണ ഗുരുവിനെ പ്രകീർത്തിക്കുന്ന ഗാനങ്ങൾ അദ്ദേഹം വളരെ ആദരവോടെ പാടിയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിലെ കലാകാരനെ അങ്ങനെ കണ്ടാൽ മതി, അത് ആ കലാകാരൻ ബഹുമാനിക്കപ്പെടേണ്ട ആളുമാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ ഒരു വിമർശനം പറഞ്ഞാൽ, ഈ പാട്ടൊഴിച്ചുള്ള യേശുദാസിൻ്റെ പ്രസ്താവനകൾ അദ്ദേഹം നടത്താതിരിക്കുകയാണ് ഉചിതമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം പറയുന്നതെല്ലാം സംഗീതത്തിന് പുറത്ത് അദ്ദേഹം പറയുന്ന അഭിപ്രായം എല്ലാം വിവാദമായിട്ടുണ്ട്, ആകേണ്ടതുമാണ്. അത്ര ആർജവത്തോടെ അല്ല അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹം എന്ന അദ്ദേഹത്തിലെ സംഗീതജ്ഞനെ അദ്ദേഹം 100 വർഷത്തിലൊരിക്കലല്ല, 1000 വർഷത്തിലൊരിക്കൽ കാണാവുന്ന അത്ഭുതകരമായൊരു സംഭവമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ മതം ആരോപിക്കുന്നതോ അല്ലെങ്കിൽ മത നിരാസം ആരോപിക്കുന്നതോ ഒന്നും ശരിയായൊരു കാര്യമല്ല. അദ്ദേഹം പാടിയല്ല ഈശ്വരൻ ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയല്ല, ഇസ്ലാമല്ല, ഇന്ദ്രനും ചന്ദ്രനും അല്ല എന്നൊക്കെ പാടിയിട്ടുണ്ട്. അത് സത്യത്തിൽ അതിൽ ഒരു ഭാഗം എന്നുള്ളത് സംഗീത സംവിധായകൻ്റെയും ഗാനരചയിതാവിൻ്റെയും അതൊരു കളക്റ്റീവ് വർക്കാണെന്ന് നമുക്കറിയാം. സംഗീതം ഒരു ആലാപനം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മുജാഹിദ് ബാലിശ്ശേരിയുടെ പ്രസ്താവനയിലേക്ക് വന്നാൽ, ബാലിശ്ശേരി വിവാദം ഉണ്ടാക്കുന്നത് ആദ്യമല്ല. അദ്ദേഹം ഏതെങ്കിലും കാര്യത്തിൽ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്തെങ്കിലുമൊക്കെ ഓരോ കാര്യങ്ങൾ. അതിൽ ഒരിക്കൽ പറഞ്ഞതാണ് ഈ 10 വർഷം കൊണ്ട് കേരളം ഇസ്ലാമിക രാജ്യമാക്കും എന്നുള്ള പ്രസ്താവന. മറ്റൊന്നാണ് ഇപ്പോൾ പറഞ്ഞത്, യേശുദാസിൻ്റെ ഈ പാട്ട് കേട്ടാൽ എന്താണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് യേശുദാസിൻ്റെ എന്നല്ല, സംഗീതം അത് ഭയങ്കര ശക്തിയുള്ളതെന്ന് തന്നെയാണ്. അതിന് ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അത് മതസംഗീതം മാത്രമല്ല, മതസംഗീതവും ഭയങ്കരമാണ്. ഇനി ബൈബിളിലേക്ക് വന്നാൽ 150 പാട്ടുകളുടെ സമാഹാരമാണ് ഈ സങ്കീർത്തനങ്ങൾ, ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ. ദാവീദ് മാത്രമല്ല, ഇതര എഴുത്തുകാരൊക്കെ ഉണ്ട്. മാത്രമല്ല, അന്ന് എഡിറ്റ് ചെയ്യാൻ പോലും ആളുണ്ട്. അതിനാണ് ബൈബിളിൽ പറയുന്നത് സംഗീത പ്രമാണിക്ക് എന്നൊരു പ്രയോഗം. സംഗീത പ്രമാണിക്ക് ഗദ്യരാഗത്തിൽ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. അപ്പം രാഗവും താളവും ഒക്കെ ഉണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായ സംഗീതത്തിൻ്റെ ഈ ചിട്ട, നമ്മൾ ഒക്ടേവ്, ടെറസെറ്റ്, സെസ്റ്റെറ്റ് എന്നൊക്കെ പറയാനുണ്ടല്ലോ സംഗീതത്തിൽ, ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് ഒന്നായിട്ടാണ് കിടക്കുന്നത്. വളരെ കൃത്യമായിട്ട് സംഗീതത്തിൻ്റെ അടിസ്ഥാന ശാസ്ത്രം ഒന്നാണ്. ഞാൻ സംഗീതജ്ഞനല്ല, സംഗീതത്തെക്കുറിച്ചൊരു പാട്ടും ഒന്നും ഞാൻ പാടാറില്ല. കവിതയോടൊരു ആഭിമുഖ്യമുണ്ട്, അതിൻ്റെ ഒരു ബന്ധത്തിലാണ് ഈ പറയുന്നതൊക്കെ തന്നെ. അപ്പോൾ ഈ ബൈബിളിൽ സംഗീതം സമൃദ്ധമായിട്ടുണ്ട്. അത് സംഗീതമാണെന്ന് പറയുന്നതിലത്ത് എന്താ പ്രയാസം? അത് സംഗീതമല്ല, അക്ഷരാർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ പലതും യാഥാർത്ഥ്യമായിട്ട് യോജിക്കില്ല. അത് സംഗീതമായിട്ട് തന്നെ എടുക്കാവുള്ളൂ. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. അതിലൊരു പ്രയോഗമാണ്. അപ്പോൾ അത് അക്ഷരാർത്ഥം എടുത്ത് എന്ത് ചെയ്യും? മനുഷ്യനുണ്ടായത് ഭൂമിക്കടിയിൽ വെച്ചാണെന്ന് സ്ഥാപിക്കല്ലേ. അതിനകത്ത് എന്ത് അർത്ഥം? ബൈബിളിൽ പോലും അത് അങ്ങനെയല്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കവിതയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഫോർനോളജിനെ കുറിച്ചുള്ള ഒരു കാവ്യമാണ്. ഈ വിധത്തിൽ കാവ്യാത്മകത ബൈബിളിലുണ്ട്. ഇയോവിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹത്തെ കാണാൻ വന്ന സുഹൃത്തുക്കൾ
ഏഴ് രാവും ഏഴ് പകലും അവനോടൊരക്ഷരം ഉരിയാടാതെ നിലത്തിരുന്നു എന്നാ പറയുന്നത്. മനുഷ്യനായി പിറന്നൊരാൾക്ക് ഏഴ് രാവും ഏഴ് പകലും നിലത്തിരിക്കാൻ പറ്റും ഒരക്ഷരം ഉരിയാടാതെ? അക്ഷരാർത്ഥ വൃത്തം എങ്ങനെ ഇരിക്കും? അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കവിതയാണ്. ഒരു കവിത എന്ന നിലയിൽ അത് എത്രയോ മനോഹരമാണ്. ഇനി ഇസ്ലാമിലേക്ക് വരിക, നമ്മൾ കേരളം കൊടുത്ത വലിയൊരു കലയുണ്ട് ഇസ്ലാമിക സമൂഹത്തിന്, അത് മാപ്പിളപ്പാട്ടാണ്. എത്ര മനോഹരമാണ് അതിൻ്റെ ആ ഇശലുകൾ കേൾക്കുന്നത്, എത്ര ഹൃദയകാരിയാണത്. അപ്പൊ ഇതൊക്കെ വെറുക്കുക എന്ന് പറയുന്നത്, ഇനി നിങ്ങൾക്ക് അതിന്റെ പ്രമേയത്തെ വെറുക്കാം. ആ പ്രമേയത്തിൽ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ബദൽ എഴുതിയാണ് എതിർക്കേണ്ടത്, അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ബദലുകൾ സൃഷ്ടിക്കാനാണ് തയ്യാറാകേണ്ടത്. അതല്ലല്ലോ ചെയ്യുന്നത്. ഇനി ഈ നമുക്ക് തന്നെ ഏറ്റവും എളുപ്പത്തിൽ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നത് സംഗീതമാണ്. ഇപ്പം ഈ ഹിന്ദുയിസം തന്നെ കലകളെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു മറുഭാഗത്ത് യഥാസ്ഥിതികരാണ് എതിർത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ കലകളെ, നൃത്തത്തെ, നാടകത്തെ, ഇങ്ങനെയുള്ള കലകളെയൊക്കെ തന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കലകളോട് നമുക്കിനിയും താല്പര്യമില്ല. എല്ലാ കലകളും എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റില്ല. ഞാൻ കഥകളി ആസ്വദിക്കുന്ന ആളാണ്, വളരെ നന്നായിട്ട് കഥകളി ആസ്വദിക്കും. പക്ഷെ എൻ്റെ വീട്ടിലാർക്കും അത് ഇഷ്ടപ്പെടില്ല, അവർക്ക് പറയുന്നത് കഥ അറിയത്തില്ല. പിന്നെ എങ്ങനെയാണ് ഈ ആട്ടം കണ്ടാൽ മനസ്സിലാകാതെ? ഞാൻ പണ്ടൊക്കെ കഥകളി കാണുന്ന നേരത്ത് വീട്ടിലുള്ളവരെല്ലാം ആകെ മുഷി അല്ലാതെ എഴുന്നേറ്റ് പോകും. കാരണം ഈ കീചകോധ ആട്ടക്കഥ ഇത് കാണാനിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ അപാരമായിട്ടുള്ള ഒരു സഹിഷ്ണുത വേണം മറ്റുള്ളവർക്ക്. അവർക്കറിയില്ല, ഞാനത് അത്യാവശ്യം ഗ്രഹിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഇഷ്ടമുള്ളവൻ കാണട്ടെ, ഇഷ്ടമില്ലാത്തവൻ ബഹിഷ്കരിക്കട്ടെ. അതിനു പകരം കഥകളിയെ ഉള്ളൂല്ല എന്നൊരു നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാകും നമ്മുടെ മുമ്പോട്ടുള്ള നമ്മുടെ പ്രയാണം? ഇനി ഒരു കാര്യം കൂടെ, ഒരു അവസരവാദമുണ്ട്. ഇവ ഈ മുജാഹിദ് വാലിശ്ശേരി ഇതൊക്കെ കേൾക്കുന്നുണ്ടെന്നേ, ഈ പാട്ടുമൊക്കെ കേൾക്കുന്നുണ്ട്, അതെന്തോ തർക്കം? നമ്മളിങ്ങനെ വരസ്യമായിട്ട് കേൾക്കുന്നു, മുജാഹിദ് വാലിശ്ശേരി ഇത് രഹസ്യമായിട്ട് കേൾക്കുന്നുണ്ട് അല്ലെ? പിന്നെ അദ്ദേഹം യേശുദാസ് പാടുന്നെന്ന് അറിഞ്ഞ് അദ്ദേഹത്തിന് പാട്ട് പാടാൻ കഴിയുമെന്നൊക്കെ അറിഞ്ഞ് എങ്ങനെയാ? അദ്ദേഹം ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ പരസ്യമായിട്ട് എതിർക്കുക, രഹസ്യത്തിൽ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ബോധ്യം. ഇതിനോടനുബന്ധിച്ച് പറയണ്ട, മമ്മൂട്ടിയുടെ പിറന്നാൾ വന്നു, ആ പിറന്നാളാഘോഷത്തോടനുബന്ധിച്ച് ഒരു മുസ്ലിയാരുടെ പ്രസംഗം നമ്മൾ കേട്ടതാണ്. എന്തോ വലിയ ഗുരുതരമായ തെറ്റ് മമ്മൂട്ടി ചെയ്ത പോലെയാണ് അദ്ദേഹം സംസാരിച്ചു വരുന്നത്. അപ്പൊ ഇവിടെ എല്ലാം കാണേണ്ട ഒരു കാര്യം, ജീവിതത്തിന്റെ എല്ലാ കർത്തവ്യങ്ങളെയും എല്ലാ ചിന്തയും ജാതിയുടെയോ മതത്തിൻ്റെയോ ഇടുങ്ങിയ കണ്ണിലൂടെ നോക്കുന്ന ഒരാള് ജീവിതം ആസ്വദിക്കുന്നില്ല. അവർ ഇറിറ്റേറ്റ് ചെയ്യുകയാണ്, അവര് ആകെ പ്രക്ഷുബ്ധമായൊരു മനസ്സോടെ പോവുകയാണ്. ഒരു സർഗാത്മകത അതിലില്ല, ഒരു സന്തോഷവും അതിലില്ല എന്നും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം മുജാഹിദ് ബാലിശ്ശേരിയുടെ ഒറ്റപ്പെട്ട ശബ്ദമല്ല. നമ്മുടെ ചിന്നാട്ടി സാറ് ഇപ്പൊ സംസാരിച്ചു, ഞാൻ അദ്ദേഹം വികാരപരമായി സംസാരിച്ച് ആദ്യം കേൾക്കുകയാണ്. എനിവേ, ഇത് ലൈവും കൂടെ ഉണ്ടല്ലോ. അപ്പൊ ഏതായാലും അദ്ദേഹം ഈ കാര്യത്തിലെടുത്തൊരു നിലപാട്, അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. അതെന്താണ്? ഈ ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അരുതെന്ന് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആരും ഇല്ല, ആരും വരുന്നില്ല. ഇതിങ്ങനെയല്ല എന്ന് പറയാൻ ആരും വരുന്നില്ല, അത് ഇത്ര ഭീകരമാണ്. അപ്പൊ ഈ നിശബ്ദത ഒരു വൃത്തികെട്ട മൗനം എന്നതിനെ വിശേഷിപ്പിക്കാം. അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം നാളുകളിൽ ഗുരുതരമായിരിക്കും. അതിനകത്തൊരു കാര്യം, യുവതലമുറയ്ക്ക് ഇതൊക്കെ വേണം, പുതുതലമുറയ്ക്ക് ഇതൊക്കെ വേണം. അവര് ഇപ്പോൾ സംഭവിക്കുന്ന കലയെ അവര് എന്താ പറയുക, നേരല്ലാത്ത വഴിയിൽ പ്രാപിക്കുന്ന ഒരു രീതിയിലേക്ക് പോകും. കാരണം കലയോട് അകന്ന് നീക്കേണ്ട കാര്യമൊന്നുമില്ല, അത് ജീവിത ഗന്ധിയാണ്. വിശേഷിച്ച് കഷ്ടപ്പാടിന്റെയും ആധിക്യത്തിന്റെയൊക്കെ ഒരു കാലത്ത് മനുഷ്യൻ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പൂർവികർ കണ്ടെത്തിയ വഴികളാണ് ഇതൊക്കെ, പാട്ടും സംഗീതവും ഒക്കെ തന്നെ. നമ്മുടെ നാടൻ പാട്ടുകളൊക്കെ എത്ര ഹൃദയഹാരിയാണ്. അപ്പോൾ ഈ നാടൻ പാട്ടുകളൊക്കെ തന്നെ കഷ്ടപ്പെടുന്ന, പണിയെടുക്കുന്ന ആളുകളുടെ ജീവിതഗന്ധിയായ സംഭവങ്ങളുടെ നേർക്കാഴ്ചകളാണ്, അതിൻ്റെ ആവിഷ്കരണമാണ്. അവരിൽ ശരിക്കും പറഞ്ഞാൽ വിദ്യാസമ്പന്നർ പോലും അല്ല, പക്ഷേ വ്യാകരണ പിശക് പോലും ഇല്ല. നമ്മളത് ഈ ശരിക്കും ഈ വൃത്തം തിരിച്ചൊന്ന് വരച്ചു നോക്കിക്കേ, ചുമ്മാ ഇരിക്കുമ്പോൾ ഇതെടുത്തിട്ടൊന്ന് വരച്ചു നോക്കിക്കേ, അങ്ങനെ ഒന്ന് ഗണം തിരിച്ചു നോക്കിയേ, എത്ര കൃത്യമായിട്ട് എഴുതി വെച്ചു ആ താളം, നോട്ടൊന്നും കയറിപ്പോകാതെ കൃത്യമായിട്ട് തന്നെ അത് എഴുതി വെച്ചു, അത് പറഞ്ഞു വിട്ടു, പാടി വിട്ടു. ഇവരൊന്നും വലിയ സംഗീതജ്ഞാനം പോലുള്ളവരല്ല, അത് പ്രകൃതിദത്തമായി കിട്ടിയ ചില അറിവുകളും കഴിവുകളും ഒക്കെയാണ്, അല്ലെങ്കിൽ ദൈവം കൊടുത്തു നമ്മൾ പറയുന്ന അറിവുകളാണ്, ഈ ടാലൻ്റ് എന്ന് പറയുന്ന കാര്യമാണ്. അപ്പൊ ഇതിനോട് കണ്ണടച്ചു നിന്നാൽ ഈ സർഗബോധത്തിന് പകരം സൃഷ്ടിക്കപ്പെടുന്ന എന്താണെന്ന് ഒരു വാക്കിൽ പറഞ്ഞു നിർത്താം. നമ്മുടെ കലാലയങ്ങൾ ഇന്ന് രാഷ്ട്രീയം നിരോധിച്ചു. എനിക്കൊന്നത് 96-97 കാലയളവിലാണ്, AP ഉദയഫാനു ഒക്കെ ആയിരുന്നു അതിനകത്ത് ക്ലൈന്റ് ആയിട്ടുള്ളതെന്നാണ് എൻ്റെ വിചാരം, ഓർമ്മയെന്ന് പറയാം. 95-96 കാലയളവാണ് ഈ കാലഘട്ടം. അപ്പോൾ അന്ന് ഇപ്പൊ കലാലയത്തിൽ നിന്ന് രാഷ്ട്രീയം നിരോധിച്ചു, കാരണം ഇവിടെ കത്തിക്കുത്ത് നടക്കുന്നു, പ്രശ്നം നടക്കുന്നു. ഈ കലാലയത്തിലെ രാഷ്ട്രീയ ചർച്ചകൾക്ക് എന്ത് സർഗാത്മകമായ തലങ്ങൾ ഉണ്ടായിരുന്നു? രാഷ്ട്രീയം എന്തോ അശ്ലീലമാണോ? പകരം എന്താ വളർന്നത്? പകരം ആൾക്ക് സംസാരിക്കാനുള്ളത് ജാതിയാണ്. പണ്ടങ്ങനല്ലേ, SFI KSU AVP ഒക്കെ ഉള്ള സ്ഥാനത്ത് മറ്റൊന്നായി ഇപ്പൊ വളരുന്നത്, മറ്റൊന്നായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കലയോട് മുഖം തിരിച്ചു നിന്നാൽ, രാഷ്ട്രീയത്തോട് മുഖം തിരിച്ചു നിന്നാൽ, മനുഷ്യനോടടുത്ത് ബന്ധമുള്ള വസ്തുതകളോട് മുഖം തിരിച്ചു നിന്നാൽ,
പകരം വളരുന്നത് എൻ്റെ ഉള്ളിൽ ഞാൻ പ്രസീത് വെച്ചിരിക്കുന്ന ചിന്തകളെ അമർത്തി വെച്ചിരിക്കുന്ന ചിന്തകൾ വികൃതമായ ചാലിലൂടെ പോകും. അത് വന്നിട്ട് ഒടുവിൽ അവർ ക്രിമിനലുകളായിട്ട് മാറുകയോ അതല്ലെങ്കിൽ നാടിന് ഒരു ഗുണമില്ലാത്ത വിധത്തിൽ നിഷ്കിരരായി മാറുകയോ ചെയ്യാനൊക്കെ ഇടയുണ്ട്. അണ്ട് ബാലുശ്ശേരിയുടെ പ്രസ്താവനയിൽ ഒരശ്ലീലം ഒളിഞ്ഞിരിക്കുന്നു. എന്ത് തരം അശ്ലീലം? അത് മനുഷ്യരാശി കലയോട് മുഖം തിരിച്ചു നിൽക്കുക വഴി മറ്റെന്തോ ഒരു ലോകത്തേക്ക് ചെല്ലുമെന്ന് പറയുന്ന ഒരു അസാൻ മാർഗ്ഗത ഒളിച്ചിരിക്കുന്നു. അത് പരിശോധിക്കേണ്ടതുണ്ട്, അത് വിശകലനം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.